കംപ്ലീറ്റ് ഗ്രീനറി പച്ചപ്പ് കൃഷി സ്ഥലങ്ങൾ ഇതേനോ കൂടെ ഒക്കെ തെങ്ങുണ്ട് ധാരാളം നല്ല റോഡ്സ് ആണ് ഇവിടെ പക്ഷെ ഒരുപാട് തിക്കും തിരക്കൊന്നുമില്ല നല്ല സ്മൂത്തായിട്ട് പോകാം അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റൂട്ടിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കാൻ പോകുന്നത് സത്യത്തില് കമ്പം തേനി റൂട്ടിലൂടെ നമ്മൾക്ക് കേരളത്തിലേക്ക് പോകാം എന്നുള്ള എൻ്റെ ആ ഒരു റൂട്ടിങ്ങാണ് ഞാനിന്ന് എക്സ്പ്ലോർ ചെയ്യുന്നത് ഇതൊരുപാട് നമ്മളെല്ലാവരും ഒരുപാട് വായിച്ചിട്ടുണ്ട് കുറേ ആൾക്കാർ ആർട്ടിക്കിൾസ് എഴുതിയിട്ടുണ്ട് കുറേ ആൾക്കാർ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതായത് നമ്മൾ കമ്പം വഴിയാണെങ്കിൽ തേനി കമ്പം ഒരു ടേക്കഡേ റൂട്ടുണ്ട് അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ തേനിയിൽ നിന്ന് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഈ ഒരു റൂട്ട് ഇതൊരു ബ്യൂട്ടിഫുൾ ഡ്രൈവാണ് ബോഡിമെട്ട് ബോഡിമെട്ട് ഇപ്പോൾ ഇനി ഒരു 20 കിലോമീറ്റേഴ്സ് മുകളിലോട്ട് 30 കിലോമീറ്റേഴ്സോളം അവിടെ നിന്നുണ്ടായിരുന്നു ഒരു 10 കിലോമീറ്റേഴ്സ് കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ ഹെയർ പിൻ കർവ്സിലൂടെ ഇങ്ങനെ കയറി 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 പൂപ്പാറ എത്തും അവിടെ നിന്ന് മൂന്നാർ പിന്നെ മൂന്നാറിൽ നിന്ന് താഴെ വന്ന അടിമാലി വഴി തിരിച്ച് കൊച്ചി വഴി വേണമെങ്കിൽ ട്രിവാൻഡ്രത്തേക്ക് പോകാം ഇതൊരു റൂട്ടാണ് അപ്പോൾ ഞാൻ ഈ റൂട്ടാണ് എക്സ്പ്ലോർ ചെയ്യുന്നത് ഇപ്പോൾ നോക്കി താഴ്വാരം പോലെ കാണുന്നതെല്ലാം തേനി ഭാഗമാണ് തേനി കമ്പം ആ ഭാഗത്തേക്കൊക്കെയാണ് ആ പച്ചപ്പും കൃഷി സ്ഥലങ്ങളൊക്കെ കാണുന്നത് ചുറ്റോട് ചുറ്റും കാണുന്നതല്ല വെസ്റ്റേൺ ഗാർഡ്സ് ഇപ്പോൾ ദേ ഇവിടെ റോഡ് പണിയൊക്കെ നടന്ന് റോഡ്സൊക്കെ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ റോഡ്സ് കംപ്ലൈൻ്റ് ആണ് മഴക്കാലത്ത് പ്രത്യേകിച്ച് പക്ഷേ അതിപ്പോൾ ക്ലിയർ ചെയ്ത് വന്നുകൊണ്ടിരിക്കുക ഇനി നമുക്ക് ആ ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്പിലൂടെ സഞ്ചരിക്കാം കാണാം കാഴ്ചകളെ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി കാണാം അല്ലാണ്ട് നിങ്ങൾ കണ്ട് ആസ്വദിക്കുക ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ റൂട്ട് ഇപ്പോൾ വൈകുന്നേരം ഒരു 4 മണിയായി തുടങ്ങിയിട്ടുണ്ട് ഇനി അങ്ങോട്ട് കുറച്ചുകൂടി കൂൾ കൂളായിട്ടുള്ള ഒരു ക്ലൈമറ്റിലേക്ക് പോകും അപ്പോൾ ഞാൻ നല്ല വെയിലത്തു നിന്നാണ് വന്നിരിക്കുന്നത് ആ ഭയങ്കര സമ്മറിൻ്റെ ആ ഒരു ഭയങ്കരമായ ചൂടിൽ നിന്നും ഞാൻ ആ തണുത്ത അന്തരീക്ഷത്തിലേക്ക് കയറാൻ പോകുന്നു അതിൻ്റെ ഒരു സന്തോഷമാണ് എൻ്റെ മുഖത്ത് കാണുന്നത് യാത്ര ഇവിടെ നിന്ന് തമിഴ്നാട് സൈഡിൽ നിന്നും കേരളത്തിലേക്ക് പോകുന്നു നമ്മൾ കേരളത്തിൻ്റെ സൈഡിൽ നിന്ന് തമിഴ്നാട് പല സ്ഥലത്തു നിന്ന് കണ്ടിട്ടുണ്ട് എനിക്കൊന്ന് നെല്ലിയാമ്പതിയുടെ ടോപ്പ് ആംഗിളിൽ പോയി കണ്ടിട്ടുണ്ട് പിന്നെ മംഗളാദേവി ക്ഷേത്രത്തിൻ്റെ ആ ഭാഗത്ത് തേക്കടി ആ ഭാഗത്ത് വന്നിട്ട് താഴേക്ക് നോക്കുമ്പോൾ കമ്പം തേനി കണ്ടിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഒരു സ്ഥലമുണ്ടല്ലോ ടോപ്പ് സ്റ്റേഷൻ ആ ഭാഗത്തൊക്കെ വന്നിട്ട് മൂന്നാറിൻ്റെ ആ ഭാഗത്ത് വന്നിട്ട് അവിടെയും കണ്ടിട്ടുണ്ട് അല്ല ഭയങ്കര ഇതേ ഒരു പട്ടി വന്ന് എന്നെ നോക്കണു ഈ സൈഡിൽ വന്നിട്ട് ഇവിടെ വന്ന് നോക്ക് എപ്പോഴും ഏതെങ്കിലും ഒരു പട്ടി പരിസരത്ത് ഇങ്ങനെ കിടന്ന് കറങ്ങുന്നതാണ് ഇത് ശരിക്കും ബസ് റൂട്ടാണ് നമുക്ക് കെ എസ് ആർ ടി സിയുടെ ബസ്സൊക്കെ പോകുന്നുണ്ടോ ഇത് മൂന്നാറിൽ നിന്ന് താഴേക്ക് വന്നുകൊണ്ടിരിക്കുക അവിടുന്ന് വന്ന് നേരെ തമിഴ്നാട്ടിലേക്ക് കയറുന്ന വഴിയാണ് കടന്ന് കടന്ന് ഇങ്ങനെ പോവാണ് നല്ല ബ്യൂട്ടിഫുൾ റോഡ് ഇപ്പൊ നല്ല റോഡായി കഴിഞ്ഞു ഇവിടെ എല്ലാം നോക്കൂ വളഞ്ഞ് തിരിഞ്ഞ് വളഞ്ഞ് കിടക്കുന്ന മനോഹരമായ ബോധ്യമേറ്റിലേക്കുള്ള റോഡാണിത് ഒരു സൈഡില് ഭയങ്കര താഴ്ചയും താഴ്വാരങ്ങളും ഒക്കെ കാണാം ഒരു സൈഡില് മലകളും കാണുന്ന ഓരോ സ്പോട്ടിലും ഞാനിങ്ങനെ ഇറങ്ങി നോക്കുകയാണ് ഇവിടെ നിന്ന് കാണുന്ന കുറേ ബിൽഡിങ്സൊക്കെ കാണാം കുറേ താഴ്വാരത്തിൽ അതാണ് കമ്പം തേനി ആ ഭാഗമാണ് എല്ലാ താഴ്ചയാണ് ഇവിടെ ഈ ഭാഗം ഓ എല്ലാത്തിൻ്റെ ഇടയ്ക്ക് ഒരു വീടൊക്കെ കാണാം ചില സ്ഥലത്തൊക്കെ കുറേ മരങ്ങളുടെ ഇടയിൽ എന്ത് തോന്നി ആ ഭാഗത്ത് കുറേ ബിൽഡിങ്സ് അത് മെയിൻ ടൗൺ ആണ് തേനി ഈ കാഴ്ച ഈ ഇങ്ങനെ ഒരു ഡിസ്റ്റൻസിൽ നിന്ന് നമ്മൾ കാണുന്നു ഇപ്പൊ നെല്ലിയാമ്പതിയുടെ അവിടെ ചെന്ന് നോക്കുകയാണെങ്കിൽ താഴേക്ക് ഇങ്ങനെ തൊട്ട് താഴെ കാണുന്ന പോലെ തോന്നും ഇങ്ങനെ ഓരോ സ്ഥലത്ത് നിന്ന് നോക്കുമ്പോഴും ഓരോ വ്യൂ പോയിന്റ് പക്ഷെ എന്ത് നോക്കിയാലും കേരളത്തിന്റെ ബോർഡേഴ്സ് എല്ലാം നമ്മളിങ്ങനെ
ഹൈ റേഞ്ച് ഏരിയാസ് ആണ്. അത് കഴിഞ്ഞാൽ തൊട്ട് താഴെ കാണുന്ന താഴ്വാരങ്ങളെല്ലാം തമിഴ്നാടിന്റെ പ്രദേശത്ത് വരും. എത്ര അടുത്ത് കിടക്കുന്ന രണ്ട് സംസ്ഥാനമാണ്. ശരിക്കും പറഞ്ഞാൽ തമിഴ്നാട് എനിക്കൊരു സെക്കൻഡ് ഹോം പോലെയാണ്. കേരളം കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം തമിഴ്നാടാണ്. കണ്ടില്ലേ, പോകുന്നവരും വരുന്നവരും ഒക്കെ വണ്ടി നിർത്തി ഫോട്ടോസ് എടുക്കുന്നു. വ്യൂ പോയിന്റ് എല്ലാം വ്യൂ പോയിന്റ്സ് ആണ്. അങ്ങനെ പ്രത്യേകിച്ച് ഒരു വ്യൂ പോയിന്റ് ഒന്നും പറയാൻ പറ്റില്ല. ഈ റൂട്ട് കംപ്ലീറ്റ് ഭംഗിയുള്ള കാഴ്ചകൾ തന്നെയാണ്. ബോധിമേട്ടിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബോധിമേട്ടില് ഈ ഒരു ബോർഡർ ക്രോസ് ചെയ്യാനായിട്ട് ഇനി ഒരു 15 കിലോമീറ്റർ കൂടി ഉള്ളൂ. സത്യം അത് കഴിഞ്ഞാൽ പിന്നെ കേരളത്തിലേക്ക് കയറി എന്ന് പറയാം. ഇപ്പം ഇപ്പോഴും നമ്മൾ തമിഴ്നാട്ടിൽ കൂടെ സഞ്ചരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഹെയർ പിൻ കർവ്സ്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന നോക്കും താഴെ. നമ്മൾ അവിടെ നിന്നാണ് ഇങ്ങനെ കയറി ഇപ്പം ഇവിടെ വന്ന് നിൽക്കുന്നു. ഇനിയും ഇതുപോലെ കുറച്ച് ദൂരെ പോയിട്ട് 10-15 കിലോമീറ്റേഴ്സ് കഴിയുമ്പോൾ നമ്മൾ കേരളത്തിലേക്ക് കയറും. മൂന്നാറ് വഴി, പൂപ്പാറ വഴി കയറും. അപ്പോൾ ഈ റോഡ് ട്രിപ്സ് നടത്താൻ പറ്റിയ കുറച്ച് റോഡുകൾ നമ്മൾ ആലോചിച്ചാൽ അതിൽ വൺ ഓഫ് ദ റോഡ്സാണ് ഈ ഒരു തേനി ബോധിമേട് വഴി പൂപ്പാറ മൂന്നാറിലേക്ക് പോകുന്ന ഈ ഒരു റൂട്ട്. ഒരു മസ്റ്റായിട്ട് ട്രാവൽ ചെയ്യേണ്ട ഒരു റൂട്ടാണ്. തീർച്ചയായിട്ടും 2-വീലറിൽ വരിക അല്ലെങ്കിൽ 4-വീലറിൽ വരിക. നിങ്ങളുടെ ഇഷ്ടമുള്ള ഏത് വാഹനമാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. വലിയ വലിയ കൂറ്റൻ പാറകളാണ് ഇങ്ങനെ ബോർഡർ ചെയ്ത് നിൽക്കുന്നത്. കണ്ടില്ല, ഇതൊക്കെ വെസ്റ്റേൺ ഗാർഡ്സിന്റെ ഭാഗം തന്നെയാണ് ഇതെല്ലാം. ഇതൊക്കെ കാണേണ്ട കാഴ്ചകളാണ്. സത്യം പറയട്ടെ, യാത്ര എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും മാറ്റിവെക്കേണ്ട ഒരു കാര്യമല്ല. നമ്മൾ ഒരുപാട് നമുക്ക് ഇൻഫർമേഷൻസ് കിട്ടും, നമ്മൾ കണ്ട് മനസ്സിലാക്കും. നമുക്ക് ഒരുപാട് ഒരു എന്താ പറയുക, പുസ്തകം നോക്കി പഠിച്ച അല്ലെങ്കിൽ പരീക്ഷ എഴുതി മാർക്ക് വാങ്ങിച്ച് നമ്മൾ കുറേ ഡിഗ്രീസ് ഉണ്ടാക്കുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല. നമ്മൾ അനുഭവങ്ങളിലൂടെയാണ് കുറേ കാര്യങ്ങൾ പഠിക്കേണ്ടത്. അപ്പം യാത്രകൾ എപ്പോഴും മനുഷ്യൻ ഹൃദയത്തോട് ചേർത്ത് നിർത്തേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മളെ ഒരുപാട് റിജുവിനേറ്റ് ചെയ്യുന്ന കാര്യമാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, ഓരോ യാത്ര കഴിഞ്ഞ് വരുമ്പോഴും നമ്മൾ റിജുവിനേറ്റഡ് ആവും. നമുക്ക് കുറച്ചുകൂടിയൊക്കെ ഒരു എന്താ പറയുക, നമുക്ക് കുറച്ചുകൂടി എനർജി വരും, നമുക്ക് കുറച്ചുകൂടി ആരോഗ്യം വരും, കുറച്ചുകൂടി മനസ്സിൻ്റെ സന്തോഷമാണല്ലോ നമ്മളുടെ മുഖത്തും ഒക്കെ പ്രതിഫലിക്കുന്നത്. നമ്മുടെ ഹെൽത്ത് എന്ന് പറയുന്നത് അത് തന്നെയാണ്. അപ്പം നമ്മളുടെ ആ ഒരു എന്താ പറയുക, മാനസികാവസ്ഥ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തും. അപ്പോൾ എന്ത് പ്രയാസം ഉണ്ടെങ്കിലും ആ പ്രയാസം മാറ്റാൻ ഏറ്റവും നല്ല മാർഗം ഞാൻ പറഞ്ഞു തരട്ടെ, ഒരു യാത്ര ചെയ്യുക നല്ലതാണ് എപ്പോഴും. അങ്ങനെ ബോധിമേട്ടിൽ തന്നെയാണ് ഇപ്പോഴും. ബോധി BODI, അതാണ് ബോഡി. ഇതേ ബോർഡുണ്ട്, ബോഡി BODI MU TT U ബോഡിമേട്ടു. ഇപ്പോൾ ഒരു റിസോർട്ടിൻ്റെ ഫ്രണ്ടിലെത്തി. ചിലി ബർഗ് എന്നാണ് റിസോർട്ടിൻ്റെ പേര്. ഇവിടെ റെസ്റ്റോറൻ്റ് ഉണ്ട്, ലക്ഷറി റൂംസ്, കോൺഫറൻസ് ഹാള്. ഞാൻ ഫസ്റ്റ് ടൈം വരികയാണ്. അപ്പോൾ ഞാനിത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ലൊരു സീനിക് സ്പോട്ടിൽ, ചുറ്റും വേറൊന്നുമില്ല, ഇതാണ് ഏറ്റവും ഇങ്ങനെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ സ്റ്റേ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ സ്റ്റേ ഇവിടെ ആക്കിയാലോ, ബോധിമേട്ട്. എന്നിട്ട് ഇനി കൂടുതലൊന്നും ഇല്ലല്ലോ, ഇവിടെ ഒന്ന് റൂം എടുത്തിട്ട് നമുക്കൊന്ന് ബോർഡർ വരെ പോയിട്ട് തിരിച്ച് വന്ന് ഇവിടെ സ്റ്റേ ചെയ്യാം. എന്നിട്ട് രാവിലെ ഇവിടുത്തെ ബ്യൂട്ടി എല്ലാം കണ്ടിട്ട് നമ്മൾ പൂപ്പാറ വഴി മൂന്നാറ് വഴി, മൂന്നാറൊക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം കവർ ചെയ്ത സ്ഥലമാണ്, മൂന്നാറ് വഴി തിരിച്ച് നാട്ടിലേക്ക് പോകാം. ഈ ഒരു ബ്യൂട്ടിഫുൾ റിസോർട്ടിലൊന്ന് കയറി ഒരു ചായയൊക്കെ കുടിച്ചിട്ട് റൂം എടുക്കാം. ബ്യൂട്ടിഫുൾ വ്യൂ ആണ് കേട്ടോ, ഇവിടെ നോക്കിയാൽ അയ്യോ. ബ്യൂട്ടിഫുൾ വ്യൂ, അയ്യോ എനിക്ക് വയ്യ. നമ്മൾ ഈ വന്ന വഴികളെല്ലാം ഇപ്പൊ കാണാം കേട്ടോ. കമ്പം തേനിയുടെ ടൗൺഷിപ്പ് കാണാം,
അവിടുത്തെ കൃഷിസ്ഥലങ്ങളെല്ലാം കാണാം. ഇപ്പൊ മിസ്റ്റ് മൂടി തുടങ്ങിയിട്ടുണ്ട്. ഈവനിങ് 5 o'clock സമയം മാറി, സൺസെറ്റ് ഒക്കെ ഒരു മണിക്കൂർ വരുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണ്. അപ്പൊ ഇപ്പോഴേ മഞ്ഞ് മൂടി തുടങ്ങി, ഹെയർ പിൻ കർവ്സ് ആയിട്ടുള്ള വഴികൾ കണ്ടു തുടങ്ങി. റോഡ് സീ സൈഡില് മലനിരകളുടെ ഇടയിലൂടെ ഇങ്ങനെ വന്ന് ഇതേ കണ്ടോ ആ റോഡ്, ഇങ്ങനെ കുറച്ചുകൂടെ ക്ലോസിൽ നമ്മൾ ഇവിടെ എത്തി നിൽക്കുന്ന റിസോർട്ട്. ഇത് ഇവരുടെ റെസ്റ്റോറൻറ്റിൻ്റെ സൈഡിലുള്ള ബാൽക്കണിയാണ്. അപ്പോൾ ഇതിൻ്റെ താഴോട്ടെല്ലാം റൂംസ് ആണല്ലോ, അപ്പോൾ ഈ ഭാഗത്തുള്ള റൂം തന്നെ എടുക്കാം. അപ്പോൾ ഇങ്ങനെ കാഴ്ചകളെല്ലാം കണ്ട്, ഇവിടെ നല്ല തണുപ്പാണ്, നല്ല തണുത്ത കാഴ്ച. ഇത് തമിഴ്നാടാണ്, ഞാൻ കേരളത്തിലല്ല. ബോഡിമേട്ടിലെ ഒരു റിസോർട്ടിലാണ്, ചിൽ ബർഗ് എന്നാണ് ഈ റിസോർട്ടിൻ്റെ പേര്. മിസ്റ്റി മൗണ്ടൻസിലൊക്കെ മിസ്റ്റി ഇങ്ങനെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്, കോട ഇറങ്ങി തുടങ്ങി. ഇവിടെ മലയാളികളൊന്നും വന്ന് താമസിക്കില്ല എന്ന് തോന്നുന്നു, അറിയില്ല തോന്നുന്നു ഈ ഭാഗത്ത് ഇങ്ങനെ താമസിക്കാൻ പറ്റും. എല്ലാവരും മൂന്നാറിലേക്കല്ലേ തിരക്ക് പിടിച്ചോടുന്നേ, അവിടെ ഭയങ്കര ക്രൗഡല്ലേ. ഒരുപാട് റിസോർട്ടുകളും ഒരുപാട് ഹോട്ടൽസും, ഇവിടെ ഒരു ക്രൗഡും ഇല്ല, ഒരു ബഹളമില്ല. ഇതേ നോക്കൂ, അവിടെ ഇങ്ങനെ മിസ്റ്റ് ഇറങ്ങി വരുന്നത് ആ മലനിരകളുടെ താഴേക്ക് താഴേക്ക്. അതിമനോഹരമായ ഒരു സീനറിയാണ്, സംശയമില്ല. പോയൊന്ന് കണ്ടിട്ട് വരാം എങ്ങനെയുണ്ടെന്ന് നോക്കണ്ടേ. സിംഗിൾ ഓക്കുപ്പൻസി, ഞാൻ സിംഗിൾ റൂമാണ് എടുത്തിരിക്കുന്നത്. നല്ല ക്യൂട്ടൊരു റൂം, നീറ്റ് ആൻഡ് ക്ലീൻ. എല്ലാം പുതിയ ഹോട്ടലാണ്, അത് കാരണം റിസോർട്ടിലെല്ലാം ഭയങ്കര രസമായിരുന്നു. ഇപ്പോൾ കൺസ്ട്രക്ഷൻ നടക്കുന്നേ ഉള്ളൂ, കുറേ ഭാഗമായി. ഇനിയും കുറേ റൂംസ് എക്സ്റ്റൻഷൻ വരുന്നുണ്ട്. നോക്കൂ, നമ്മളിതിൻ്റെ മേളത്തെ നിലയിൽ നിന്നാണ് ആദ്യം നമ്മൾ കാര്യങ്ങൾ കണ്ടത്. അത് റിസപ്ഷൻ റെസ്റ്റോറൻറ്റ് ആ ഒരു ഏരിയ, ഇത് നമ്മളെ റൂംസൊക്കെ വരുന്ന ഏരിയ. ഇതെൻ്റെ റൂമിൽ നിന്നുള്ള വ്യൂ ആണ്. എങ്ങനെയുണ്ട്? നല്ല തണുത്തതായിട്ട് ഞാൻ സത്യത്തിൽ ആസ്വദിക്കുന്നത്. ഇത് സത്യത്തിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഈ ഒരു റിസോർട്ട് കണ്ണിൽപ്പെട്ടത്. ഓൺ ദ വേ കണ്ടതാണ്. ബോധിമേടിൻ്റെ എൻഡ് എത്തിയിട്ടില്ല, ബോർഡർ എത്താൻ ഇനിയും ഒരു 10 kilometers ഉണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ നമ്മൾ റൂം എടുത്തു, ചായ കുടിക്കുന്നു, ബോർഡർ വരെ പോകുന്നു, തിരിച്ചു വരുന്നു, ഇന്നിവിടെ സ്റ്റേ. അത് തീരുമാനമായല്ലോ. കേരള ബോർഡർ ക്രോസ് ചെയ്യാറായി. ഒരുപാട് ദൂരമൊന്നും ഇല്ല കേട്ടോ, ഞാൻ വിചാരിച്ച അത്രയില്ല. റിസോർട്ട് നമ്മളിപ്പോൾ താമസിക്കാൻ പോകുന്ന റിസോർട്ടിൽ നിന്നും ഹാർഡ്ലി ഒരു 1 kilometer പോലും വന്നില്ല എന്നുള്ളതാണ് സത്യം. അതെ, ഇതാണ് ശരിക്കും പോലീസ് ചെക്ക് പോസ്റ്റ് ബോഡിമെട്ടു. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ ആ ഒരു ഭാഗം കഴിഞ്ഞാൽ കേരളമാണ്. ഇവിടെ ദേ ഒരു ക്ഷേത്രമുണ്ട്, ശ്രീ ബാലമുരുകൻ ടെമ്പിൾ. അത് തൊട്ടടുത്ത് ഈ ബോർഡറിനോട് ചേർന്ന് അത് തമിഴ്നാട്ടിലാണ് ഈ ക്ഷേത്രം ഇരിക്കുന്നത്, അപ്പുറത്തോട്ട് പോയി. അപ്പോൾ ഇതാണ് ഏറ്റവും എളുപ്പത്തിൽ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് പോകാൻ. മധുര വഴി വരാണെങ്കിൽ ഈസി റൂട്ട്. അപ്പോൾ കേരളത്തിലുള്ളവർക്ക് മൂന്നാർ വഴി മധുര പോകണമെങ്കിലും ഇങ്ങനെ പോകാം. ഈ ടോപ്പ് സ്റ്റേഷൻ റൂട്ടിൽ കൂടെ പോകുകയാണെങ്കിൽ അതിപ്പോൾ ആ റോഡ് അടച്ചിരിക്കുക, അങ്ങോട്ട് വിടില്ല അതുവഴി തമിഴ്നാട്ടിലേക്ക്. അത് കൊടൈക്കനാൽ റൂട്ടാണ്. അത് ഇതാണ് മൂന്നാർ ടു മധുര റൂട്ടാണ്. ഉണ്ടല്ലോ, ഇനി നമ്മൾ ഈ ഒരു ചെക്ക് പോസ്റ്റും കഴിഞ്ഞ് ഒന്ന് കേരളത്തിലേക്ക് കുറച്ചൊന്ന് പോയിട്ട് വരാം അല്ലേ. വാഹനങ്ങളെല്ലാം കേരളത്തിലേക്ക് പോകും, ഇതൊക്കെ തമിഴ്നാട് രജിസ്ട്രേഷനാണ് ഈ വാഹനമൊക്കെ. നേരെ കേരള മൂന്നാറിലേക്ക് പോകും. ബോർഡർ ക്രോസ് ചെയ്ത് പക്ഷെ ഇപ്പൊ കണ്ടാലും തമിഴ്നാട് ലുക്കാണ്, മനസ്സിലായല്ലേ. ഇവിടെ വാഹനത്തിനകത്ത്, അതായത് തമിഴ്നാട് ബസ്സിനകത്തൊക്കെ ചായ കൊണ്ടു കൊടുക്കും ഇവിടെ നിർത്തുമ്പോ. കണ്ടില്ലേ കൊറേ കൊറേ കൊച്ചു കൊച്ചു കടകളൊക്കെ ഉണ്ട് ഈ ഭാഗത്ത്. നൈസ്, കൊള്ളാലേ. നല്ലൊരു നല്ല തണുത്ത കാറ്റും ഹോഹും. ബോഡി
ആയിട്ട് ജംഗ്ഷൻ പോയിന്റിൽ നമ്മൾ എത്തി. ബോർഡർ കണ്ടു, തമിഴ്നാട് കേരള ബോർഡർ. ഇനി തിരിച്ചു ഞാൻ പോകുന്നു നമ്മുടെ കുഞ്ഞു റിസോർട്ടിൽ താമസിക്കാൻ. ഇപ്പൊ നാളെ രാവിലെ നമ്മൾ തിരിച്ചു പോകുന്ന വഴിക്ക് ഇതേ റൂട്ടിലാണ് നമ്മൾ പോകേണ്ടത്. കുപ്പാറ വഴി മൂന്നാർ പോയിട്ട് അവിടെ നിന്ന് താഴേക്ക് പോകും. ആ സമയത്ത് ഇനിയുള്ള ആ റൂട്ടിലെ കാഴ്ചകളൊക്കെ പറ്റുമെങ്കിൽ എന്താണ്. അപ്പൊ ഇനി തിരിച്ച് റിസോർട്ടിലേക്ക്. അങ്ങനെ രാവിലെ തന്നെ ഷിൽബർഗ് റിസോർട്ട് ബോഡിമെട്ടുവിൽ നിന്നും യാത്ര തിരിക്കുന്നു. സുഖമായിട്ട് കിടന്നു പറഞ്ഞു. എന്ത് നല്ല സ്ഥലം, ആഹാ ബ്യൂട്ടിഫുൾ. പക്ഷേ ഇപ്പോൾ രാവിലെ ഇപ്പോൾ നല്ല വെയിലുണ്ട് കേട്ടോ. സമ്മർ ടൈമാണ്, ഈ പീക്ക് സമ്മറിൽ വൈകുന്നേരമൊക്കെ നല്ല ചില്ലിങ് ആയിട്ട് നല്ല തണുത്ത സുഖമായിട്ട് കിടന്നിറങ്ങി. പക്ഷേ ഇപ്പോൾ ഇച്ചിരി നല്ല വെയിലുണ്ട്. കാര്യം ഈ ഭാഗം ഇത് ശരിക്കും പറഞ്ഞാൽ ഈസ്റ്റ് സൈഡാണ്, കിഴക്കാണ്. അതുകൊണ്ട് സൂര്യൻ ഉദിക്കുന്ന ഭാഗത്തേക്ക് തന്നെയാണ് അത് ഫേസ് ചെയ്യുന്നത്. അപ്പോൾ നല്ല വെയിലുണ്ട്. രാവിലെ 5:30 വെയിലടിച്ചിട്ട് ഞാൻ ചാടി എഴുതിയിട്ടു. എന്തായാലും ഇനി നമ്മൾ തിരിച്ചുള്ള യാത്രയിലാണ്, ട്രിവാൻഡ്രത്തേക്ക് പോവാണ്. ശരിക്കും ഒരു യാത്ര ആസ്വദിക്കുന്ന ഒരാളാണെങ്കിൽ എനിക്ക് പറയാൻ ഉള്ള ഒരു കാര്യമാണ്, അതായത് നമ്മൾ ഡെസ്റ്റിനേഷൻ അല്ല ഇമ്പോർട്ടൻ്റ്, എവിടെ എത്തുന്നു എന്നുള്ളതല്ല, വഴിക്കാഴ്ചകളാണ് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ യാത്ര വളരെയധികം നമ്മൾ ആസ്വദിച്ച് പോകണം എന്നുള്ളതാണ്. ഇത് നെക്സ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഏറ്റവും അടുത്ത് കിടക്കുന്നത് പൂപ്പാറയാണ്. അതുവഴി കയറി നമ്മൾ മൂന്നാർ ടൗണും ടച്ച് ചെയ്തിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, അങ്ങനത്തെ കാര്യം. എന്തായാലും നല്ല സ്റ്റേ ആയിരുന്നു. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന മൂന്നാർ ടൗണിലേക്ക് പോകുന്ന റൂട്ടാണിത്, കണ്ടില്ലേ. കംപ്ലീറ്റ് പണി നടക്കുക കുറേ ഭാഗത്ത്. നമ്മൾ മൂന്നാർ ടൗണിൻ്റെ അവിടെ പോയിട്ട് പിന്നെ അവിടെ ദേവികുളം റൂട്ടാണ് ഞാൻ പ്ലാൻ ചെയ്തത്. ഇങ്ങനെ പോകും. കംപ്ലീറ്റ് വഴിക്കാഴ്ചകൾ എന്ന് പറഞ്ഞപ്പോൾ ഇതാണ് കാണുന്നത്, റോഡ് വർക്ക്സ്.